ജീവിതത്തിൽ ഒത്തിരി ശ്രമിച്ചിട്ടും ഒത്തിരി ശ്രമിച്ചിട്ടും ആഗ്രഹിക്കുന്നത് പോലെ ഉയരാൻ കഴിയാത്ത ചില വ്യക്തികളെ പലപ്പോഴും നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ഈ അധോഗതി ഇന്ന് കടന്നു പോകുന്ന ഈ ഒരു അധോഗതിയിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുന്നില്ല. നിങ്ങളെ ഉയർത്താൻ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു. നിങ്ങളെ പരിഹസിക്കുന്നവരുടെ മുൻപിൽ നിങ്ങളുടെ തലയെ ഉയർത്താൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഒരിക്കലും ഗതി പിടിക്കത്തില്ല, രക്ഷപ്പെടത്തില്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിജയം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ എഴുതി തള്ളിയവരുടെ മുൻപിൽ നിങ്ങളെ വിജയിപ്പിച്ച് നിങ്ങളുടെ തലയെ ഉയർത്തി നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട് നിൽക്കുന്നത് കാണിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ചില വ്യക്തികളോട് ഈ സന്ദേശം, പ്രത്യേകമായി ചില വ്യക്തികളിലേക്ക് ദൈവം ഈ സന്ദേശത്തെ എത്തിക്കുകയാണ്. കുറെ നാളായി, കുറേ സമയം, കുറെ വർഷങ്ങളായിട്ട് കഷ്ടപ്പെടുന്നു, ശ്രമിക്കുന്നു, പക്ഷെ നിങ്ങൾക്ക് ആ ഒന്ന് ജീവിതത്തിൽ ഒന്ന് ഉയർന്നു നിൽക്കാൻ പറ്റുന്നില്ല. ബൈബിളില് ഈശോ ഒരു കൂനുള്ള സ്ത്രീക്ക് സൗഖ്യം കൊടുക്കുന്ന ഒരു ഭാഗം ലൂക്കായുടെ സുവിശേഷം 13:10 വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇതിനകത്ത് ഇന്ന് ഈ മെസ്സേജ് ഞാൻ പങ്കുവെക്കുമ്പോൾ സഹോദരങ്ങൾ ഇതിനകത്ത് ഒരു വലിയ സന്ദേശം, വലിയൊരു ഒരു ഒരു സ്വർഗീയമായിട്ടുള്ള ഒരു റെവലേഷൻ ഇന്ന് നിങ്ങളുടെ ഉള്ളിലേക്ക് ഇന്ന് കടന്നു വരും. നിങ്ങൾക്കത് ലഭിക്കും. അത് ലഭിക്കുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതം ഇരുന്നിട്ട് എഴുന്നേൽക്കുന്നത് പോലെ നിങ്ങളുടെ അവസ്ഥകളെ ദൈവം മാറ്റും. നിങ്ങൾ അസത്യം തിരിച്ചറിയണം. ലൂക്കായുടെ സുവിശേഷം 13 നമ്മൾ കാണുകയാണ്, ഈശോ 18 ഒരു ആത്മാവ് ബാധിച്ച് രോഗിണിയായി നിവർന്നു നിൽക്കുവാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയ ഒരുവൾ അവിടെ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ടപ്പോൾ അടുത്തു വിളിച്ചു പറഞ്ഞു, സ്ത്രീയെ, നീ രോഗത്തിൽ നിന്ന് മോചിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ഈശോ കൂനുള്ള അവസ്ഥയുള്ള ഒരു വ്യക്തിക്ക് 18 കൂനുള്ള അവസ്ഥയിലൂടെ ഒരു ആത്മാവ് ബാധിച്ച് നിവർന്നു നിൽക്കുവാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയ ഒരുവൾ. ഇന്ന് ജീവിതത്തിൽ നിങ്ങൾ ഒത്തിരി ശ്രമിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ എന്തോ ഒരു ദുഷ്ടാരൂപിയുടെ പ്രവർത്തനം, ഒരു പൈശാചിക രൂപിയുടെ പ്രവർത്തനം നിങ്ങളുടെ ഉയർച്ചേനെ, നിങ്ങളുടെ നന്മകളെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പ്രോസ്പെരിറ്റിയിലേക്ക്, ആ ഒരു ലക്ഷ്യത്തിലേക്ക്, ആ ഒരു ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് എത്തുവാൻ സാധിക്കാത്ത വിധം നിങ്ങളുടെ സമ്പത്തിനെ, നിങ്ങളുടെ ജോലിയെ, നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളെ തടഞ്ഞു നിർത്തിയ ആ ദുഷ്ടാരൂപിയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് കർത്താവ് നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും. വിശ്വസിക്കുക, കൂനുള്ള സ്ത്രീക്ക് 18 ഒരു ആത്മാവ് ബാധിച്ച് നിവർന്നു നിൽക്കുവാൻ സാധിക്കാതെ കൂനുണ്ട ആ വ്യക്തിയെ കർത്താവ് സൗഖ്യം കൊടുക്കുന്നു. സൗഖ്യം കൊടുത്തതിന് ശേഷം കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്, അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ തിരിച്ചറിയേണ്ട വലിയൊരു സത്യം. ഈശോ ആ വ്യക്തിക്ക് സൗഖ്യം കൊടുത്തു കഴിഞ്ഞപ്പോൾ യേശു ശ്രാപത്തിൽ രോഗം സുഖപ്പെടുത്തിയതിൽ കോപിച്ച് സിനഗോഗ് അധികാരി ജനങ്ങളോട് പറഞ്ഞു, ജോലി ചെയ്യാവുന്ന 6 ദിവസങ്ങളുണ്ട്, കാരണം സാബത്ത് ദിവസം ഒരു ശുശ്രൂഷയോ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളോ ചെയ്യാൻ പാടില്ല എന്ന് കർക്കശമായിട്ടുള്ള ഒരു കർശന നിയമം അവിടെ നിലനിൽക്കുന്നുണ്ട്, സാബത്തിന്റെ നിയമം. അപ്പോൾ സിനഗോഗ് അധികാരി പറയുകയാണ്, യേശു സാബത്തിൽ രോഗം സുഖപ്പെടുത്തിയതിൽ കോപിച്ച് സിനഗോഗ് അധികാരി ജനങ്ങളോട് പറഞ്ഞു, ജോലി ചെയ്യാവുന്ന 6 ദിവസങ്ങളുണ്ട്, ആ ദിവസങ്ങളിൽ വന്ന് രോഗശാന്തി നേടിക്കൊള്ളുക, സാബത്ത് ദിവസം പാടില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഈ കർത്താവ് പറഞ്ഞ കാര്യം നിങ്ങൾ കേൾക്കണ്ടേ, നിങ്ങളിത് തിരിച്ചറിയണം. ഇന്ന് ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. കർത്താവ് പറഞ്ഞു, കപടനാട്യക്കാരെ, നിങ്ങൾ ഓരോരുത്തരും സാബത്തിൽ കാളയോ കഴുതിയോ തൊഴുത്തിൽ നിന്ന് അഴിച്ച് വെള്ളം കുടിപ്പിക്കാൻ കൊണ്ടുപോകുന്നില്ലേ? 18 സാത്താൻ ബന്ധിച്ചിരുന്നവളായ അബ്രാഹത്തിന്റെ ഈ മകളെ സാബത്ത് ദിവസം അഴിച്ചുവിടേണ്ടതല്ലയോ? അവിടെ ഈശോ പറഞ്ഞൊരു വേർഡുണ്ട്, അബ്രാഹത്തിന്റെ മകൾ, അബ്രാഹത്തിന്റെ സന്തതി, അബ്രാഹത്തിന്റെ സന്തതി. ഈ അബ്രാഹത്തിന്റെ സന്തതിയായ ഇവൾക്ക് വേണ്ടി ചില നിയമങ്ങളെ ഞാൻ മാറ്റി എഴുതുകയാണ്. ഇത് പലരും നിങ്ങളെ നോക്കി പരിഹസിക്കുന്നുണ്ടായിരിക്കും, പലരും നിങ്ങളെ കല്ലെറിയുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ പൂർവികർ ചെയ്ത ചില തെറ്റുകളുടെ ശിക്ഷയാണ് നിങ്ങൾ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞ് നിങ്ങൾക്കെതിരെ ചില വ്യക്തികൾ പരിഹസിക്കുകയും കല്ലെറിയുകയും നിങ്ങളുടെ അധോഗതിയുടെ പിന്നിലുള്ള കാരണം ഇതാണെന്ന് പറയുമ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഇന്ന് വിളിച്ചു വരണം, തിരിച്ചറിയണം, വിശ്വസിക്കണം, ഞാനും അബ്രാഹത്തിന്റെ സന്തതിയാണ്, ഞാനും അബ്രാഹത്തിന്റെ സന്തതിയാണ്, യേശുവേ ഞാനും അബ്രാഹത്തിന്റെ സന്തതിയാണല്ലോ, ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് വേണ്ടി ഇവിടെ സകല നിയമങ്ങളെയും തകർത്തുകൊണ്ട് പൊളിച്ചെഴുതിക്കൊണ്ട് ഈശോ ആ വ്യക്തിക്ക് സാബത്ത് ദിവസം സൗഖ്യം കൊടുത്തെങ്കിൽ ഇന്ന് സഹോദരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ, എന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുവാൻ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവത്തിന് സാധിക്കും. ലൂക്കാ 1:37, കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല. ഗലാത്യ 3:29 വാക്യത്തില് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത്, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രാഹത്തിന്റെ സന്തതികളാണ്, വാഗ്ദാനമനുസരിച്ചുള്ള അവകാശികളുമാണ്. ഈശോയിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണോ?
ഈശോ എനിക്ക് വേണ്ടി ക്രൂശിൽ ബലിയായി തീർന്നെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണോ? നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയാണ് വചനത്തിൽ പറയുന്നത്. ഗലാത്യ 3:29 വീട്ടിൽ എവിടെയെങ്കിലും ഇരുന്ന് എഴുതി വിട്ടേക്കണം, അല്ലെങ്കിൽ ഒന്ന് എഴുതി ഒട്ടിച്ചു വെക്കണം. ഞാൻ അബ്രഹാമിന്റെ സന്തതിയാണ്. വാഗ്ദാനം അനുസരിച്ചുള്ള അവകാശിയ അബ്രഹാമിന്റെ സന്തതിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. അവിടെ എന്ത് നിയമങ്ങളും തടസ്സങ്ങളും അവിടെ ഒന്നോർത്ത് നോക്കിക്കേ. സാബത്ത് ദിവസം രോഗശാന്തി കൊടുത്തതിന്റെ പേരില് അവിടെ വലിയ പ്രശ്നങ്ങളുണ്ടായി. പലരും എതിരായിട്ട് നിന്നു, പല നിയമങ്ങളെതിരായിട്ട് നിന്നു. പക്ഷെ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം എന്താ? ഈ മകൾ സൗഖ്യമാക്കപ്പെടണം. ഇന്ന് മനസ്സിലാക്കണം, ഈശോയുടെ ഹൃദയത്തിന്റെ ആഗ്രഹം അബ്രഹാമിന്റെ സന്തതി സൗഖ്യമുള്ളവനായി തീരണം, സൗഖ്യമുള്ളവളായി തീരണം. നിന്റെ ജീവിതത്തിൽ വിടുതൽ നടക്കണം, നിനക്ക് ഡെലിവറൻസ് കിട്ടണം. ഇത് കർത്താവിന്റെ ആഗ്രഹമാണ് സഹോദരങ്ങളെ. നിന്റെ കടബാധിത മാറണം, നിനക്ക് ജോലിയിൽ ഉയർച്ച ഉണ്ടാകണം, നിനക്ക് തലമുറയെ ലഭിക്കണം, നിനക്ക് രോഗസൗഖ്യം ഉണ്ടാകണം, നിന്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വെളിപ്പെടണം. ഇത് ഈശോയുടെ ആഗ്രഹമാ. അതുകൊണ്ട് ഈശോ പറഞ്ഞു, അബ്രഹാമിന്റെ ഈ സന്തതിക്ക് ഞാൻ സൗഖ്യം കൊടുക്കേണ്ടതല്ലയോ? സാത്താന്റെ ബന്ധനത്തിൽ നിന്ന് അവളെ അഴിച്ചു വിടേണ്ടതല്ലയോ? ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ മനസ്സിൽ ഇങ്ങനെ പറയണം, ഞാൻ അബ്രഹാമിന്റെ സന്തതിയ, എന്റെ ഈശോയുടെ മകന മകള, എനിക്ക് വേണ്ടി എന്റെ ഈശോ പ്രവർത്തിക്കും. ഇന്ന് നമ്മുടെ ഉള്ളിൽ കർത്താവിനെ കുറിച്ച് നമുക്ക് ഈ ഒരു ബോധ്യം ഉണ്ടാകണം. ആരൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ, എന്തൊക്കെ നിയമങ്ങൾ എന്തൊക്കെ എതിരെ നിന്നെന്ന് പറഞ്ഞാലും, എന്റെ ഈശോയ്ക്ക് ഞാൻ മകന, ഞാൻ മകള, ഞാൻ അബ്രഹാമിന്റെ സന്തതിയെന്ന് ദൈവത്തിന്റെ വചനം എന്നെ നോക്കി പറയുമ്പോൾ ഞാനത് വിശ്വസിക്കുന്നു. എന്റെ കർത്താവ് ഇന്ന് ഞാൻ കടന്നുപോകുന്ന ഏത് പ്രശ്നത്തിൽ നിന്നും, പ്രയാസത്തിൽ നിന്നും, തടസ്സത്തിൽ നിന്നും, ബന്ധനത്തിൽ നിന്നും എന്നെ അഴിക്കും, എനിക്ക് മോചനം തരും. എന്റെ ഉയർച്ചയെ തടസ്സം ചെയ്തിരിക്കുന്ന ആ ദുഷ്ടാരൂപിയുടെ പ്രവർത്തനത്തെ, ഹല്ലേലൂയ, ദുഷ്ടാരൂപിയുടെ പ്രവർത്തനത്തെ തകർത്തുകൊണ്ട് റോമാലേഖനത്തില് പൗലോസ്ലീ പറഞ്ഞേ, സമാധാനത്തിന്റെ ദൈവം സാത്താനെ ഉടൻ തന്നെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്തുകളയും. എപ്പോൾ നമ്മൾ ഈ സത്യം തിരിച്ചറിഞ്ഞ് നമ്മൾ വിശ്വസിച്ച് പ്രഖ്യാപിക്കാൻ തുടങ്ങുന്ന സമയത്ത് കർത്താവിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക്, ഇന്ന് നിങ്ങളെ മെസ്സേജ് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കർത്താവിന്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. എനിക്ക് ഇവിടെ ഈ മെസ്സേജ് ഷെയർ ചെയ്യുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന് വലിയ അഭിഷേകവും സാന്നിധ്യവും അനുഭവിക്കാൻ കഴിയുന്ന സഹോദരങ്ങളെ, ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച് അബ്രഹാമിന്റെ സന്തതിയായ ഞാൻ, ഈശോയുടെ മകനായ മകളായ ഞാൻ, പരിശുദ്ധാത്മാവെ എന്നിൽ നിറയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ഒരു തിരിച്ചറിവിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോണ്ടല്ലോ അബ്രഹാമിന്റെ സന്തതിയുടെ എല്ലാ മേഖലകളിലേക്കും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കടന്നു വരികയാണ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കടന്നു വരുമ്പോൾ അവിടെ രോഗസൗഖ്യം നടക്കും, അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും. നിങ്ങളുടെ ഉയർച്ചയെ തടസ്സം ചെയ്തിരിക്കുന്ന എല്ലാ തടസ്സങ്ങളും ദുഷ്ടാരൂഢ പ്രവർത്തനങ്ങളും തകർന്നടിയും. യേശുവിന്റെ നാമത്തിൽ ഈശോയേ, ഞങ്ങൾ ഈ നിമിഷം ഞങ്ങൾ ദൈവമക്കൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഞങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് ഈ നിമിഷം കടന്നു വരുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവ്. അവിടുന്ന് ക്രൂശിൽ ഞങ്ങൾക്കായി സകലതും പൂർത്തീകരിച്ചതിന് അടയാളമായി അന്ന് കൂനുള്ള ആ സ്ത്രീക്ക്, സഹോദരിക്ക് യേശുവെ അവിടുന്ന് സൗഖ്യം കൊടുത്തല്ലോ. ഞങ്ങളും അബ്രഹാമിന്റെ സന്തതിയാണെന്ന് ദൈവത്തിന്റെ വചനം ഗലാത്യ 3:29 രേഖപ്പെടുത്തിയിരിക്കുന്നു. വാഗ്ദാന പ്രകാരമുള്ള അവകാശികളായ ഞങ്ങളുടെ ജീവിതത്തിൽ ഈശോ ക്രൂശിൽ നേടിയെടുത്ത, ഈശോയുടെ കുരിശുബലിയിലൂടെ കടന്നു വരുന്ന എല്ലാ അനുഗ്രഹങ്ങളും, നന്മകളും, ഉയർച്ചകളും, സ്വർഗീയമായ എല്ലാ നിറവുകളും ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അത് വെളിപ്പെടട്ടെ. അതിന്റെ കാരണം ഈശോ ഞങ്ങൾക്ക് വേണ്ടി വില കൊടുത്തു, കുരിശൽ സകൃതം പൂർത്തീകരിച്ചു എന്നതിന്റെ അടയാളമാണത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതികളാണ്, വാഗ്ദാനം അനുസരിച്ചുള്ള അവകാശികളാണ്. ഈ കാര്യം വീണ്ടും 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 നിങ്ങൾ പറയുക, പ്രാർത്ഥിക്കുക, ദൈവിക അത്ഭുതങ്ങളെ സ്വീകരിക്കുക. വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നടക്കും, നമ്മുടെ ജീവിതത്തിൽ നടക്കും. കാരണം എന്നറിയോ, നമ്മളിത് പ്രാർത്ഥിക്കും, നമ്മൾ ഈ തിരിച്ചറിവോടെ നമ്മള് ഈ വചനത്തിൽ നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ മഹത്വം, പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. നമുക്ക് എളിമയോടെ പ്രാർത്ഥിക്കാം, കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം, പരസ്പരം പ്രാർത്ഥിക്കാം. എന്നെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം, നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. വലിയ കാര്യങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ നടത്തും. ഇന്ന് കേട്ട ഈ വചനം ലൂക്കായുടെ സുവിശേഷം 13:10 മുതലുള്ള വാക്യങ്ങൾ സാധിക്കുമെങ്കിൽ നിങ്ങൾ എടുത്ത് വായിക്കുക. ഇന്ന് കർത്താവിന്റെ വലിയ ഇടപെടൽ നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ബ്ലസ്ഡ് ഡേ, ബ്ലസ്ഡ് ഈവനിങ്. ഗോഡ് ബ്ലസ് യു.